ഇത് ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഒരു കാലത്ത് കവി ഭാവനകളെ അന്വർത്ഥമാക്കുന്ന പ്രകൃതി രമണീയതയ്ക്ക് ഉദാഹരണമായിരുന്നു ഈ ഗ്രാമം. ഗ്രാമത്തിന് ഹൃദയഭാഗത്തുള്ള ഒരു കനാലായിരുന്നു ഈ ഗ്രാമവാസികളുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. അദ്ദേഹമാണ് ഈ കഥയിലെ യഥാർത്ഥ നായകൻ കേട്ടോ. ഈ കനാലിലെ വെള്ളമാണ് ഈ ഗ്രാമവാസികൾ കൃഷിക്കും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കനാലിന്റെ ഒരറ്റത്തുള്ള നഗരവാസികൾക്ക് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഈ കനാലിന് അവർ അത്ര വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തിരുന്നില്ല. സാധാരണ രീതിയിൽ എന്ന പോലെ അവർ അവസരം കിട്ടിയാൽ ഇതിനെ മലിനമാക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന നയമായിരുന്നു നാട് ഭരിച്ചിരുന്ന പഞ്ചായത്തിൻ്റെ. ബാക്കി കഥ നമുക്ക് നേരിട്ട് കണ്ടാലോ. ഭൂമിയൊരു ജീവന്റെ ഗർഭപാത്രം, എന്നെ പോറ്റുന്ന പൊക്കിൽ കൊടി. ഭൂമിയൊരു ജീവന്റെ ഗർഭപാത്രം, എന്നെ പോറ്റുന്ന പൊക്കിൽ കൊടി. പുഴ മെലിഞ്ഞാലീ ഞാൻ മെലിയും, പുഴ മരിച്ചാലീ ഞാൻ മരിക്കും. പുഴ മെലിഞ്ഞാലീ ഞാൻ മെലിയും, പുഴ മരിച്ചാലീ ഞാൻ മരിക്കും. നദിഹത്യ നരഹത്യ ആത്മഹത്യ, ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ. നദിഹത്യ നരഹത്യ ആത്മഹത്യ, ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ. ഇതുവഴി ഇങ്ങനെ നേരെ വന്നിട്ട് പൈപ്പ് അങ്ങോട്ട് പോകാം കേട്ടോ. സൂക്ഷിച്ചു കാണേ, ഞാൻ കാണരുത്. കൗസല്യ സുപ്രചാരാം പൂർവസന്ധ്യാ പ്രവർത്തതി, ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ഹികം. അതെ, അമ്പലത്തിൽ റെക്കോർഡൊക്കെ കിട്ടും. ആൾക്കാരെ കണ്ട മോശം, നമുക്ക് എത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് പോകും, അല്ലെങ്കിൽ ബാക്കി നാളെ ചെയ്യാം. എന്താ ആ ശരി എന്നാ. ഹലോ, ആരാ മേടിച്ചത്? അതെ നീയായിരുന്നു മേടിച്ചു? ഞാനും മേടിച്ചതായിരുന്നു. എന്താ ഇപ്പം വേസ്റ്റ് ഒക്കെ ഇവിടെ? ഇപ്പൊ നമ്മുടെ റോഡ് സൈഡിൽ വേസ്റ്റ് ഒക്കെ ഇടുന്ന നിർത്തിയിട്ട് ഇപ്പം കനാലിലാക്കിയോ? ഇയാള് കൊള്ളാമല്ലോ. എന്ത് പറയാൻ എന്റെ അറിയാ, സ്വച്ഛ ഭാരത് വന്നതൊക്കെ പിന്നെ പണിയോട് പണിയാം. എന്തുപറ്റി? ഇതൊക്കെ റോഡ് സൈഡിലായിരുന്നു ഇരുന്നേ, ഇപ്പൊ നാല് സൈഡും ക്യാമറയാ. അതുകൊണ്ട് ഈ കനാൽ ഉണ്ടാക്കേണ്ട കനാലിലോട്ട് ഇരുന്നു. ഒഴുകി പോയിക്കോളൂ. ശരിയാ, അങ്ങ് ഒഴുകി പോയിക്കോളൂ. അല്ലാണ്ട് ഞാനൊരു സംശയം ചോദിക്കും, ഇതെന്താ ഈ മൺവെട്ടി പൈപ്പ് ഒക്കെ ആയിട്ട്? മനസ്സിലായി എനിക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട ഇളയാ, ഞാനൊരു ചെറിയ പെര വെച്ചു. അതിലാണെങ്കിൽ മൂന്ന് അറ്റാച്ച് ബാത്റൂമോ ഇന്നെല്ലാം ടാങ്ക് ഓരണേ ഉള്ളു. ഇതിലവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ കോരാനിപ്പം എല്ലാ മാസം കോരണ്ടി. ഇതിപ്പോൾ അതൊക്കെ നൈസായിട്ട് പൈപ്പ് നേരെ കനാലിലോട്ടങ്ങ്. ഇതാണ് ഇങ്ങനെ പൊക്കോളും തന്നെയല്ലേ ഇവിടെ നാട്ടുകാരുടെ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. അതൊന്നും വലിയ കാര്യമൊന്നും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പ്ലാസ്റ്റിക്കേ ഇട്ടുള്ളൂ, അങ്ങ് ഒഴുകിപ്പൊക്കും. പക്ഷെ ഇതല്ല, ഈ മലിനജലമാണ് അവിടെ കൃഷി ആവശ്യത്തിനും പ്രാഥമിക ആവശ്യത്തിനും എല്ലാം ഉപയോഗിക്കുന്നത്. ഓർമ്മ വേണം. എടാ, ഇതിപ്പോ ഇത്രയും വലിയ കനാലിനകത്തോട്ട് ഇച്ചിരി വെള്ളം വന്ന് എന്തോ സംഭവിക്കാനാ. അവങ്ങ് പൊക്കോളൂ തന്നെയല്ല, ഈ മലിനജലം വളങ്ങുന്നത് കൃഷിക്ക് ബെസ്റ്റാണ്. കപ്പയ്ക്കും ജേബിനും ചെയ്യുന്നേക്കൊക്കെ ഇതൊക്കെ നല്ല നമ്മളെ പരപുഷ്ടിയായിട്ട് വളർന്നോളൂ. ഇത്രയും എല്ലാം ഉള്ളത് അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ആ അതാരാ അടുത്താണ്. പേടിച്ച് പോയിട്ടോ ഇന്നായിരുന്നോ? ഒരു ഗ്രാമം വരുന്ന വഴിയില് ആ റോഡ് സൈഡ് പട്ടി കത്തി കിടക്കുമായിരുന്നു. അതവിടെ കിടന്നാൽ നമുക്ക് തന്നെയാണ് പണി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വാടക, നമുക്ക് അതൊരു പോകാൻ പറ്റത്തില്ല. ഞാനതെടുത്ത് ആ കനാലിലോട് വലിച്ചെറിയുമായിരുന്നു. എന്തായാലും കാര്യമായി, അവിടെ കിടന്നാൽ നമുക്ക് തന്നെ പണി. അല്ലല്ല, അത് വാടക എടുത്ത് നമുക്ക് ആ ദോഷം കാര്യമായി. എന്താ ബംഗാളിക്ക് അറിയാം ടൈം? പഞ്ചായത്തി എന്ത് വാങ്ങി അവനെ കണ്ടു പഠി. ഹലോ, വജാദ്രസനാണേ. അതെ അതെ, ഞാൻ മറ്റേ നമ്മുടെ കനാലിലെ തീരം വരെ ഒന്ന് വന്നാ. ഇന്നാണ് നമ്മുടെ
മറ്റേ ചീഫ് എഞ്ചിനീയർ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. അതെ അതെ ആ ഇല്ല 75 ലക്ഷത്തിന്റെ വർക്ക് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു. അതെ ഓ പിന്നെ 75 ലക്ഷം കൊണ്ടുവന്ന് കനാലി കലക്കിളയാനിക്കോ വലയ്ക്ക് വട്ടൊന്നുമില്ല. എടോ പൈസക്കൊക്കെ ഇപ്പോൾ ഒരുപാട് അത്യാവശ്യമുള്ള സമയമാണോ? ഇലക്ഷനൊക്കെ വരുമല്ലേ. ആ നേരത്തെ ആളായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നേ. അയാൾ നമ്മളാളല്ലേ, നമ്മൾ പറയുന്നതിന് അപ്പുറം നിൽക്കത്തില്ല. ഇയാളെങ്ങനെയാണെന്നൊരു പിടിയില്ല. മറ്റേ മറ്റേ പക്ഷെ മക്കുള്ളിക്ക് പൈസയുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് എണ്ണി എണ്ണി കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഈ കനാലിലെ വർക്കെങ്കിലും വെള്ളത്തിലെ വർക്ക് ഇതൊക്കെ ആരൊക്കെയാണ്? താനപ്പോൾ പറഞ്ഞതെല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഓ ആ ഓക്കെ അതെ അത് മതി 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 ഓക്കെ. ആരാ പ്രസിഡന്റ്? നമ്മുടെ തോമാച്ചൻ. അല്ല ഇതിൻ്റെ ഇടയ്ക്ക് പ്രസിഡന്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഓ അതും കേട്ടോ. അത് ഈ കഴിഞ്ഞ വർഷത്തെ, അത് ഈ വർഷത്തെയല്ല കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ്. അപ്പൊ അത് പിന്നെ അതായത് ഇപ്പോഴേ നമ്മുടെ ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ അപ്പൊ പുള്ളി ഇവിടെ അധികം നേരം നിർത്തുമായിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് നോക്കൂ, നോക്കൂ. ഞാൻ പ്രതിപക്ഷം ഒക്കെ ആണെങ്കിലും തന്റെ എല്ലാ തോന്നിയൊക്കെ നമ്മൾ കൂട്ടി വെക്കാറുണ്ട്. എടോ ഇത് പതിയെ നാട്ടുകാർ കേൾക്കുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള വിലയൊന്നും താൻ ഇങ്ങോട്ട് തരാറില്ല. എന്നാ പൊന്ന് സുഹൃത്തെ ഒന്ന് അറിയാം, ഞാൻ ഇപ്പത് അയാൾ ഇങ്ങോട്ട് വരുന്നു ആ പൈസ ഇങ്ങോട്ട് സാങ്ഷൻ ചെയ്യുന്നത്. പിന്നെ തന്റെ വിഹിതം ഞാൻ ഇങ്ങനെ മണി 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 പോലെ തരത്തില്ലേ? മണി മണി പോലെ വന്നാ തനിക്ക് കൊള്ളാം. ആ പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ കൂട്ടത്തില് മൂന്നാളിലാണ് ചോറിയുന്ന ടൈപ്പ്, അരക്ക് നിർത്തിക്കൊള്ളാം നിങ്ങൾ. അത് എന്റെ പണിയാ. അവർക്കുള്ള ഷെയർ വേറെയാ, അത് എന്റെ ഇതിലേക്ക് കൂട്ടാൻ നോക്കണ്ടതാണ്. അത് ശരി, ഇനി അവർക്കുള്ള ഷെയർ വേറെയാണ്. അത് പിന്നെ എന്റെ കൊടുക്കണം. എടോ ഇത് കൊള്ളാലോ, എവിടെ പോയി നിൽക്കോടോ? എങ്ങനെ വരുമോ? ഇപ്പൊ വരുമോ? വേറെ പണിയുള്ളതാ, നിന്നല്ലേ പറ്റത്തുള്ളു. അപ്പം എഞ്ചിനീയർ ഇതാണ് സാർ, ഇതാണ് നമ്മുടെ വർക്ക് നടന്ന സ്ഥലം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ സ്വച്ഛ് ഭാരത് ഒരു അമൃത് മിഷൻ അതിന്റെ അണ്ടറിൽ വന്ന്, അതായത് സ്വച്ഛ് ഭാരത് മിഷനും അമൃത് പദ്ധതിയും കൂടെ ചേർന്നുള്ള 75 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഇപ്പൊ കനാൽ ക്ലീൻ. ഇത് അദ്ദേഹത്തിന്റെ പ്രസന്റ് കൂട്ടാനുള്ള പരിപാടിയാ കേട്ടോ. ഈ ചെക്കിങ് ഒക്കെ എത്ര വരുവിടും? എത്ര വന്നാലും എന്റെ നിന്ന് പറയാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഇത് 75 ലക്ഷത്തിന്റെ വർക്ക് എന്ന് പറയുന്നു, പക്ഷെ ഇതിൽ 75 ലക്ഷത്തിന്റെ വർക്ക് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ലല്ലോ ഇതില്. ഇത് ആരാന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാ, ഞാനങ്ങാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊന്നും ചെയ്യാതിരിക്കുമോ സാറേ? സാറേ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട്, അത് ഞാൻ കാണുമ്പോ തന്നെ അറിയാം. അപ്പൊ പിന്നെ സാറേ ഞാൻ ഈ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഇതൊന്നും 75 ലക്ഷം രൂപയ്ക്കൊന്നും ഈ വർക്കൊന്നും തീരത്തൊന്നുമില്ല. അതായത് സാറേ കുറഞ്ഞ കോടികളെങ്കിലും വേണം സാറേ ഈ മൊത്തം കനാൽ ക്ലീൻ ചെയ്യാൻ. പിന്നെ സാറ് പറഞ്ഞ് 75 ലക്ഷം രൂപയെ സാങ്ഷൻ ആകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ച് ആ 75 ലക്ഷം എഴുതുന്നു എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് 75 ലക്ഷമെങ്കിലും ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു മഹത്തായ ഭാഗ്യമായിട്ട് ഞാൻ ചേർത്തു. പിന്നെ ഒരു അടിപൊളി ഫ്ലക്സ് ആയിരിക്കണം. അതായത് കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് മുൻകൈ എടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അഭിവാദ്യക്കൾ. പിന്നെ പരിപ്പ് ഒട്ടും കുറയ്ക്കണ്ട വേണല്ലേ, ഒന്ന് നമ്മുടെ ഈ സൈഡിലായിട്ട് വെച്ചാൽ അതിപ്പോ എന്താണെന്ന് വെച്ചാൽ സാറേ, ഇപ്പോഴും ഈ ഫ്ലെക്സിന്റെയൊക്കെ കാലഘട്ടമാണല്ലോ സാറേ, അത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളു. അപ്പോൾ ഇത് ജനങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് അവരെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പബ്ലിസിറ്റി അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഫ്ലെക്സും ബോർഡും ഒക്കെ സ്ഥാപിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വന്നിട്ട്
സാങ്ഷൻ തന്ന ചീഫ് എഞ്ചിനീയർ ഉണ്ടല്ലോ, ആദ്യമായിട്ടൊന്നും കാണാതെ എനിക്ക് സാങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓ അപ്പൊ നിങ്ങളുടെ എല്ലാം നടക്കട്ടെ കേട്ടോ. മതി 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 മതി. എന്തോ നടക്കുവല്ലോ, പണിയാവല്ലോ, പണിയാവുന്നോ തോന്നുന്ന. ഈയൊരു തരാൻ ഇത്ര ടെൻഷൻ എടുക്കുന്നു, ഇതിനേക്കാളും വലിയ ആൾക്കാരെ നമ്മൾ വളച്ച് കുപ്പിയിൽ ഇറക്കിയിരുന്നു. പിന്നെ ഇവനൊക്കെ വന്നാ മതി. ക്യാമറ ഓക്കെ അല്ലേ? നമസ്കാരം. നാടിനെ മൊത്തം ഞെട്ടിപ്പിച്ച പകർച്ചവ്യാധി പറന്നുകൊണ്ടിരുന്ന നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രോഗബാധിതരായ ഗ്രാമവാസികളെയും കൊണ്ട് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ആശുപത്രിയിലേക്ക് പായുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറയുകയാണ്. ഈ കാണുന്ന കനാലിൽ നിന്നുള്ള ജലമാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ഗ്രാമവാസികൾ നിത്യോപയോഗത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ജലത്തിൽ നിന്നാണ് ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമിക പഠനങ്ങളിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഈ കനാലിലെ മത്സ്യങ്ങളെല്ലാം ചത്തുപൊന്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ പ്രാഥമിക പഠനത്തിനായി എത്തിയിട്ടുള്ള DMO ഡോക്ടർ ഇന്ദിര മാഡം നമ്മളോടായി ചേരുന്നുണ്ട്. നമുക്ക് മാഡത്തിനോട് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കാം. നമസ്കാരം മാഡം. മാഡം, ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അപ്പം ഈ മലിനമായ ജലം കനാലിൽ നിന്ന് നിത്യോപജീവിതത്തിൽ ഇവർ ഉപയോഗിച്ചത് തന്നെയാണ് ഇത് കാരണം. കൂടാതെ ഈ ജലം നമ്മൾ ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷമേ പറയാൻ സാധിക്കൂ. എന്നാലും മാഡത്തിന് ഈ വെള്ളം ഇത്രയും മലിനമാകാനുള്ള കാരണം എന്താണ്? എന്താണ് ഈ ജലത്തിൽ കലർത്തിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ കനാലിലെ ജലം കംപ്ലീറ്റ് മലിന വിസർജ്യങ്ങൾ നിറഞ്ഞ് മലിനപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗവും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഭക്ഷിച്ച മത്സ്യങ്ങൾ ചത്തുപൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ചീഞ്ഞളിഞ്ഞ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നിറയെ ഈ കനാലിലുണ്ട്. നമ്മൾ അത് ആ വെള്ളം ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പകർച്ചവ്യാധി പകർന്നു പിടിക്കാനിടയായത്. മാഡം, ഇതിൻ്റെ ഉത്തരവാദി ഈ കനാലിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഗ്രാമവാസികളാണോ അതോ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണോ? എന്താണ് മാഡത്തിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പം ഈ തെറ്റുകൾക്ക് രണ്ട് ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ പഞ്ചായത്തിലെ ഈ കനാൽ ഉപയോഗിച്ച് ജനങ്ങൾ ജീവിക്കുമ്പോൾ അതിലേക്ക് അഴുക്ക് വെള്ളം ഒഴുക്ക് ചാലിലേക്ക് ഒഴുക്കുന്നതെല്ലാം ഈ ജനങ്ങൾ തന്നെയായിരുന്നു. കൂടാതെ സമയാസമയങ്ങളിൽ ഈ കനാൽ ക്ലീൻ ചെയ്യാൻ ഇവിടുത്തെ പഞ്ചായത്തും ശ്രമിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. നന്ദി മാഡം. ഇത്രയും വിവരങ്ങളാണ് ആരോഗ്യ പ്രവർത്തകയായ DMO ഇന്ദിര മാഡത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഗ്രാമവാസികളിലേക്ക് പോകാം. ഗ്രാമവാസികൾ ആവേശഭരിതരാണ്, നമുക്ക് അവരിലേക്ക് എത്താം. നിങ്ങൾ ഈ ഗ്രാമവാസികൾക്ക് ഇന്നത്തെ ഈ സാഹചര്യം എന്താണ് പറയാനുള്ളത്? ഓ, നിങ്ങളെങ്കിലും ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ഇതുവരെ എവിടെയായിരുന്നു ഈ DMO-യും നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരും? ഇപ്പോഴും കുഴലും തൂക്കി തീരുകയാണ്. എന്റെ പൊന്നു സാറ്, ഞങ്ങൾ ഈ ഗ്രാമവാസികൾ ഏതൊരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ കനാലിലെ വെള്ളമാണ്. അമൃത് പദ്ധതിയും സ്വച്ഛ് ഭാരതം പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ കനാലൊന്ന് ശുചീകരിക്കണമെന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾ കയറാത്ത ഓഫീസുകളില്ല. ഈ പഞ്ചായത്ത് സമിതിയായിട്ട് നാളെ ഇതുവരെ ഇതിനുവേണ്ടി ഒരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഈ കനാലിലെ വെള്ളമാണ് കൃഷിക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കനാലാണ് ഇപ്പൊ ഇത്രയും വൃത്തികേടായിരിക്കുന്നത്. അപ്പൊ ഈ പകർച്ചവ്യാധി പടർന്ന ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്വച്ഛ് ഭാരത് പോലുള്ള മഹത്തായ പദ്ധതികൾ ഉണ്ടായിട്ടും ഇന്ന് ഈ കനാലിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇതിന് ഉത്തരവാദി ആ നഗരവാസികളും ഈ പഞ്ചായത്ത് സമിതിയുമാണ്. തീർച്ചയായും ഒരു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ കറുത്ത കൈകളാണ് ഇതിന് പിന്നിൽ. ഇത്തരം അഴിമതിക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ ഈ ഗ്രാമവാസികൾക്ക് ഇനി വിശ്രമമുള്ളൂ. ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല.
ഞങ്ങൾക്കെല്ലാം പോയി. പക്ഷേ ഇതിന് കാരണക്കാരാണോ? അവർക്ക് തക്ക ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടേ ഇനി ഒരു തിരിച്ചു വരവുള്ളൂ. ഗ്രാമവാസികൾ ആകെ രോക്ഷാകുലരാണ്. അവർ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഗ്രാമവാസികളും ആരോഗ്യവകുപ്പും ഇത് പഞ്ചായത്തിന് അനാവസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് താങ്കൾ ഈ സാഹചര്യത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ തന്നെയും ഞങ്ങളിതിനെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയാണ്. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി മിനിസ്റ്ററി സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ധനസഹായം എല്ലാ വീടുകളിലും എത്തിക്കുന്നതായിരിക്കും. അതിനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നാണല്ലോ ഗ്രാമവാസികളും ആരോഗ്യവകുപ്പും പറയുന്നത്. താങ്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പോഴേ ഏതാ ചാനല്? മലയാളം ഭൂമിയാണ്. മലയാള ഭൂമിയാണ് കേട്ടോ. മലയാള ഭൂമിക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് അവർ പറയണമെന്നൊന്നും ഇല്ലല്ലോ. പറഞ്ഞില്ലേലും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയത്തുള്ളൂ. എൻ്റെ സുഹൃത്തെ, ഇതൊക്കെ എന്തിനും ഏതിനും ഈ പഞ്ചായത്തിൻ്റെ മേളിൽ കുതിര കയറുന്നത് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു പൊതുവായ രീതിയാണ്. അതുകൊണ്ട് ഈ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത് ഓരോരോ ചിലങ്ങൾ തന്നെയാണ് ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടുന്നത്. അതായത് പഞ്ചായത്താണ് ഓരോ മാലിന്യങ്ങൾ കൂടി ഇവിടെ കൊണ്ടിടുന്നത്. നിങ്ങൾ ഒരു പറയുക, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സൂക്ഷിച്ചു കൊണ്ട് സംസാരിക്കണം. പക്ഷേ സാർ, ഈ സ്വച്ഛ് ഭാരത് അമൃത് മിഷൻ പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ കനാൽ ശുചീകരണം നടത്താൻ അവസരം ലഭിച്ചിട്ട് അത് പഞ്ചായത്ത് ദുരുപയോഗം ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം നടന്നതിനൊരു പരാതിയുണ്ട്. താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? സുഹൃത്തെ, ജനങ്ങൾ അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി മനഃപൂർവ്വം പഞ്ചായത്തിനെ കരുതേച്ച് കാണിക്കുന്നു. ഇവിടെ നടന്നത് 75 ലക്ഷം രൂപയുടെ കനാൽ ശുചീകരണമാണ്. ഈ കനാൽ ശുചീകരണത്തോടനുബന്ധിച്ച് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ്, ഈ കനാൽ ഇത്രയും വലിയ കനാൽ ശുചീകരിക്കുന്നതിന് 75 ലക്ഷം രൂപ പോരാതെ വരും. ഇതിന് കോടികൾ ചെലവഴിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു 75 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ, ഇപ്പോൾ അത് അത്രയും സാങ്ഷൻ ആകുന്നുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അത്രയെങ്കിലും ഒരു സത്യസന്ധനായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 75 ലക്ഷം രൂപയ്ക്ക് 75 ലക്ഷം രൂപ ഈ നാട്ടിലേക്ക് ചെലവഴിക്കാനൊരു അവസരം കിട്ടുന്നതെന്ന് നോക്കുമ്പോൾ ഞാനത് ചെലവഴിച്ചു. ഈ കനാൽ 75 ലക്ഷം രൂപ ശുചീകരിച്ചതാണ്. പിന്നെ കനാലിലെ വർക്കാണ് ഇത്. വെള്ളത്തിലൊക്കെ വർക്കാകുമ്പോൾ ചിലപ്പോൾ കാണാതെയൊക്കെ പോകുന്നിരിക്കും. പിന്നെ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. അത് ഗ്രൗണ്ടിൽ ചെയ്ത് കാണിക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ഇനി നമുക്ക് ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഇതിനെക്കുറിച്ച് ആരായാം. സർ, ഇതിന് മുമ്പ് ഈ കനാൽ ഇൻസ്പെക്ഷൻ ചെയ്യാനെത്തിയ എഞ്ചിനീയർ പറയുന്നത് ഈ കനാലിൽ യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ള വ്യക്തമാണ്. ഒരു ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സർ, ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്. ജനങ്ങൾ താങ്കളെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മാന്യനായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കൾ ഇതിനെ സത്യസന്ധമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. ലൈവായിരുന്നു അല്ലേ? നേരത്തെ പറയണ്ടേ, ഈ പഞ്ചായത്തിൽ മുമ്പും അഴിമതി മാത്രമാണ് നടന്നിട്ടുള്ളത്. ആ അഴിമതിക്കെതിരെ ഞങ്ങൾ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതിനെ എതിർക്കുന്നു. ശരി, നമസ്കാരം. ശരി സർ, വിവരങ്ങൾ തന്നതിന് നന്ദി. ഹലോ, താൻ അവസരം വന്നപ്പോ പണി കാണിച്ചല്ലേ പ്രസിഡന്റ്? ആ കുഴപ്പമായി. ആ ഗ്രാമത്തിൽ കുറച്ചുപേരെല്ലാം ആശുപത്രിയിലാന്നാ പറയുന്നത്. ഏതോ പകർച്ചവ്യാധി വന്നോ വെള്ളത്തിൽ കുടിച്ചെന്നോ എന്തൊക്കെയാ പറയുന്നത്. പേപ്പർ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? കുറച്ച് പ്ലാസ്റ്റിക് ഉള്ളോ നമ്മൾ ഈ കുറച്ച് മാലിന്യം കുറച്ച് മാലിന്യം എന്ന് പറഞ്ഞത് എത്രയോ ആൾക്കാരാണ് കൊണ്ട് വേസ്റ്റ് അല്ല ഇതിനകത്ത് ഇടുന്നത്. തന്നെയല്ല, അന്ന് നമ്മൾ വേസ്റ്റ് വെള്ളം ഒഴുക്കിവിട്ടു. അതുപോലെ ഈ ഗ്രാമത്തിലുള്ള എത്രയോ ആൾക്കാരാണ് ആ വേസ്റ്റ് വെള്ളങ്ങളും വീടുകളിൽ നിന്നെല്ലാം കൊണ്ട് ഒഴിക്കുന്നത്. ഇതെല്ലാം വന്നാണ് നേരെ ആ ഗ്രാമവാസി എടുത്തിട്ട് പോയിട്ട്
അവിടുത്തെ ഈ വെള്ളം കുടിച്ചിട്ടാണ് അവർക്ക് ഈ പകർച്ചവ്യാധി വന്നാ പറയുന്നത്. പൊതുവേരും മരണത്തിന് കിടയെന്നാ പറയുന്നത്. സത്യം പറഞ്ഞ ഗവൺമെന്റ് സ്വച്ഛ് ഭാരത് പോലുള്ള എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷെ ആരും കണ്ടാലും കേട്ടാലും അന്നും തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. തന്നെയല്ല അവർ പറഞ്ഞൊന്നും ആരും കേൾക്കത്തുമില്ല. അവസാനം എന്തോ എല്ലാം ഗവൺമെന്റിന് പഴി. ശരിയാണ്, നമ്മൾ നേരത്തെ ഇണയന കോശങ്ങൾ പുഴുവരിച്ചാൽ അലിവു വറ്റുമെന്നു നരവു വറ്റും. ഇണയന കോശങ്ങൾ പുഴുവരിച്ചാൽ അലിവു വറ്റുമെന്നു നരവു വറ്റും. നദി വറ്റിയാ ജീവനറ്റുപോകും, കാടുണങ്ങും കരവന്ധ്യാനും. നദി വറ്റിയാ ജീവനറ്റുപോകും, കാടുണങ്ങും കരവന്ധ്യാകും. നദിഹത്യ നരഹത്യ ആത്മഹത്യ. ക്യാമറ റെഡിയല്ലേ? നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളക്കര ആകെ നടുക്കിയ ആ പകർച്ചവ്യാധി പടർന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പകർച്ചവ്യാധി പടരുന്നത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സംഘം ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിവിടെ ഈ ഒരു ഗ്രാമത്തിലെ ഈ ഒരു കനാൽ ശുചീകരണം ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ശുചീകരണ പദ്ധതി സ്വച്ഛ് ഭാരത് മിഷനിൽ ഉൾപ്പെടുത്തി ആ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ ഈ ഒരു ശുചീകരണം കൂടി നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. നന്ദി. ആ ബഹുമാനപ്പെട്ട മന്ത്രി എത്തി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കും. നമസ്കാരം, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. വരാനുള്ളതും അല്പം വൈകിപ്പോയി, മറ്റൊന്നും കൊണ്ടല്ല, വേറെ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കനാൽ ശുചീകരണം ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. അതിവിടെ നിന്നും നമുക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ തുകയും കാര്യങ്ങളും എല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്. അതിനാൽ ഈ കനാൽ ശുചീകരണം ഉദ്ഘാടനം ചെയ്യാൻ കൂടിയാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഡി എംഒയോട് അഭ്യർത്ഥിക്കുന്നു. ആ, നമ്മൾക്ക് ഈ ഗ്രാമത്തിൽ ഓരോ കുടുംബങ്ങൾക്കും ഒന്നും രണ്ടും ജീവൻ വിധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അവർക്ക് അടിയന്തരമായ ധനസഹായം നൽകുന്നതിനായി ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ ഈ പഞ്ചായത്തിൽ നടന്ന അഴിമതിക്കെതിരെ നടത്തിയ ആ ഉദ്യോഗസ്ഥർക്കും കർശനമായ നടപടിയെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. സർ, അങ്ങ് ഇവിടെ എത്തിയല്ലോ സർ. അങ്ങ് ഇവിടെ എത്തിയ ഞങ്ങൾ ഗ്രാമവാസികൾ ഒരു വളരെ ഭാഗ്യമായി കരുതുന്നത് സർ. സർ, അങ്ങേക്ക് തരാനായി ഞങ്ങളൊരു നിവേദനമൊക്കെ കരുതി വച്ചിരുന്നു സർ. പക്ഷേ അതിനു മുമ്പ് തന്നെ മന്ത്രിസഭ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തല്ലോ സർ. സർ, ഞങ്ങൾ വളരെ സന്തോഷം, ഞങ്ങൾ വളരെ നന്ദി പറയും സർ. സർ, പിന്നെ വേറൊരു കാര്യം സർ, സർ സർക്കാർ ഇത്രയേറെ വളരെ നല്ല പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടും സർ, ഈ പദ്ധതികൾ യഥാർത്ഥ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നില്ല സർ. സർ, അത് തന്നെയാണ് സർ മെയിൻ ഒരു ഇതിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത് സർ. സർ, ഈ ഞങ്ങളുടെ ഈ സാധാരണക്കാരുടെ അജ്ഞത അഴിമതിക്കാരായ അവരുടെ മുതലെടുപ്പിന് കാരണമാകുന്നു സർ. സർ, നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അഴിമതി തന്നെയാണ് സർ ഇത്തരം പദ്ധതികളുടെ പരാജയത്തിൻ്റെ ഒരു വലിയ കാരണം. സർ, ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി സ്വച്ഛ് ഭാരത് മിഷൻ പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും സാധാരണക്കാരായ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയിരുന്നെങ്കിൽ ഈ പദ്ധതികളൊക്കെ പണ്ടേ വിജയിച്ചു പോയനെ സർ. സർ, സന്തോഷം കൊണ്ട് ഞങ്ങൾ എന്ത് പറയണമെന്ന് അറിയില്ല സർ. സർ, സർ, നമ്മൾ സർ നമ്മുടെയും കൂടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കോടിക്കണക്കിന് രൂപ കൊണ്ടല്ലേ സർ ഈ കലുങ്കുകൾ ഈ കനാലുകൾ നമ്മൾ നിർമ്മിക്കുന്നത് സർ. പക്ഷേ സാർ അല്ലെങ്കിൽ ഞാനും ഒരുപാട് ഉദ്ഘാടനങ്ങൾ പകർത്തുന്നുണ്ട് സർ. പക്ഷെ നമ്മൾ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറുണ്ടോ സർ? സത്യത്തിൽ നമ്മളാരും ആ വഴിക്കേ പോകാറില്ല സർ. ഇത് തന്നെയാണ് സർ അഴിമതിക്കാരായ അവരുടെ ഏക ധൈര്യം സർ. സർ, നമ്മൾ സ്വച്ഛ ഭാരത് മിഷൻ്റെ ഉദ്ഘാടന സമയങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു സർ, ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു സർ. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല.
നമ്മൾ വർഷത്തിൽ 100 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ശുചിത്വ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം സാർ. നിസ്സാര 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ സാർ? നമ്മൾ പിറകിലേക്കൊന്ന് ചിന്തിക്കും. മാന്യന്മാരായി എല്ലാം അറിയാവുന്ന ഭാവത്തോട് ജീവിക്കുന്ന നമ്മളിൽ പെട്ട ജനങ്ങൾ തന്നെയാണ്. അവിടെ ഇവിടെയും നോക്കി ആളില്ലെന്ന് ഉറപ്പായാൽ വേസ്റ്റ് അവിടേക്ക് വലിച്ചെറിഞ്ഞ് നിമിഷങ്ങൾ കൊണ്ട് അവിടെ മാലിന്യ കൂമ്പാരം നിറക്കുന്ന ഇത് തന്നെയാണ് സാർ നമ്മുടെ നാടിൻ്റെ ശാപവും. വളരെ ശരിയാണ് ആർമ പറഞ്ഞത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ എൻ്റെ നാടിന് വേണ്ടി ചെയ്യുന്നു എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും ഈ കനാൽ ശുചീകരണം എന്നേക്കാളേറെ ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യത നിങ്ങൾക്കാണെന്ന് തോന്നുന്നു. സാർ അത് വേണ്ട സാർ. സാർ എന്തിന് ഈ പദ്ധതികളുടെ ഇടയ്ക്ക് എൻ്റെയും സാറിൻ്റെയും സർക്കാരിൻ്റെയും എന്നുള്ളൊരു വേർതിരിവ് കൊണ്ടുവരുന്നത് സാർ? സാർ ഇത് നമുക്ക് നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൂടെ സാർ? സാർ അങ്ങനെ നമ്മുടെ ഓരോ പൗരന്മാരും ചിന്തിക്കുമ്പോൾ സാർ ഈ സർക്കാരിൻ്റെ ഓരോ പുതിയ പുതിയ ആശയങ്ങളും വൻ വിജയമായി തീരും സാർ. തീർച്ചയാണ് സാർ. വളരെ ശരിയാണ്. ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മളുടെ നാട് നേരിടുന്ന ഒരു മഹാവിപത്താണ് അഴിമതി എന്നത്. ഈ അഴിമതി നമ്മുടെ നാട്ടിൽ നിന്നും നിർമാർജനം ചെയ്യണം എന്നുണ്ടെങ്കിൽ സർക്കാരുകൾ മാത്രം വിചാരിച്ചുകൊണ്ടാവുന്നില്ല, ഇതിന് തീർച്ചയായും ജനങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. എവിടെയെങ്കിലും അഴിമതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിജിലൻസുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും വിജിലൻസിൻ്റെ നമ്പറുകളും മറ്റും സ്ഥാപിച്ചിട്ടുള്ളതാണ്. പരാതിയിൽ കഴമുണ്ട്, കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഐഡൻറ്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നതിനർത്ഥം എല്ലാ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണ് എന്നല്ല. നല്ലവരായ സമർത്ഥരായ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ പരിശ്രമ ഫലമാണ് ഇന്ന് ഈ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്വച്ഛ് ഭാരത് മിഷനിൽ മാലിന്യമുക്ത ഭാരതം എന്ന ഈ പദ്ധതി സ്വച്ഛ് ഭാരത് മിഷൻ ഉൾപ്പെടുത്തി നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോടൊപ്പം അഴിമതി മുക്തമായ ഒരു നാട്, അഴിമതി മുക്തമായ ഒരു ഇന്ത്യക്ക് വേണ്ടി കൈകോർത്ത് മുന്നോട്ട് പോകാം. നമുക്ക് ഈ ഉദ്ഘാടനം ഒന്നിച്ച് നിറവേറ്റാം. കൊടുക്കുന്നു നീ മണ്ണിൻ്റെ ചിത്തം തുറക്കുന്നു നീ പിത്തിന് മുത്തം കൊടുക്കുന്നു നീ മണ്ണിൻ്റെ ചിത്തം തുറക്കുന്നു നീ തതിഹത്യ നരഹത്യ ആത്മഹത്യ ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ തതിഹത്യ നരഹത്യ ആത്മഹത്യ ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ തതിഹത്യ നരഹത്യ ആത്മഹത്യ ജലരക്ഷ ജനരക്ഷ ജീവരക്ഷ തതിഹത്യ നരഹത്യ ആത്മഹത്യ